ാണ് ഞങ്ങൾ പ്രവാചകന്മാരെ ബഹുമാനിക്കാത്തവരാണ് എന്ന് ഞങ്ങളെ കുറിച്ച് ആക്ഷേപം പറയുന്നത് അള്ളാഹു അല്ലാത്തവർക്ക് കൈ പറയുമെന്ന വിശ്വാസം ആകാശഭൂമികളിലുള്ള ഒരാൾക്കും കൈ പറയുകയില്ല അള്ളാഹു അമ്പിയാക്കൾ അറിഞ്ഞിട്ടുണ്ടോ യൂസു നബി അലി അലൈസ്മാർ കിണത്തിൽ കൊണ്ടുപോയി തള്ളി വാപ്പാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ എന്താ യൂസുഫനെ ചെന്നായി പിടിച്ചു കള്ളച്ചോര പറ്റിയ കുപ്പായം കൊണ്ട് വന്നിട്ട് യാക്കോബന് വിക്ക് മനസ്സിലായോ ഇത് കള്ളച്ചോര പറ്റിയ കുപ്പായാണ് നിങ്ങളെൻ്റെ മോനെ കെണ്ടിട്ടിരിക്കുന്നു പറയാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ല കാരണം എന്താ ഏക്കൂമിക്ക് കൈമറിയുമായിരുന്നില്ല മകൻ കൊടുത്തയച്ച ഭക്ഷ്യധാന്യം കുറേ നാൾ കഴിച്ചു മകനെ ആലോചിച്ചിട്ട് കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച പോയി പക്ഷേ മകൻ മകനപ്പുറത്ത് ഭക്ഷ്യധാന്യത്തിൻ്റെ ചുമതലയുള്ള ഭക്ഷ്യമന്ത്രിയായി വളർന്ന കാര്യം ബാപ്പ അറിയുന്നില്ല അങ്ങനത്തെ നിരവധി സംഭവങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലും മോസനബിയുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രവാചകന്മാർ ആരും തന്നെ കൈ പറയുന്നവരായിരുന്നില്ല അള്ളാഹു അഹിയിലൂടെ വല്ലതും അറിയിച്ചു കൊടുത്താൽ അവരറിയും അത്ര മാത്രമാണ് പ്രവാചകന്മാരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് മുസ്സാ സമയം സാധാരണ മനുഷ്യനാക്കി എത്ര നിങ്ങളെന്നറിയങ്ങള് ഏയ് സാധാരണ മനുഷ്യനാക്കി എന്നാ പറയാ യഥാർത്ഥത്തിൽ എന്താണ് ഈ പറഞ്ഞ കാര്യത്തിൽ ഉണ്ണുക ഉറങ്ങുക ഭക്ഷണം കഴിക്കുക കല്യാണം കഴിക്കുക ഈ വക വിഷയത്തിലൊക്കെ മുഹമ്മദ് മുസ്തഫ അലസൻ നമ്മളെപ്പോലെ തന്നെയാണ് അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞമ്മളെപ്പോലെ ഇടക്ക് നിക്കരിക്കും ഇടക്ക് നിക്കരിക്കൂല ഇടക്ക് നുണ പറയും ഏയ് ഇടക്ക് വഞ്ചിക്കും അങ്ങനത്തെ ആളാണെന്നാ പറഞ്ഞേ മറ്റു മനുഷ്യന്മാർ സംഭവിക്കുന്നത് പോലെ തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നാണോ ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പ്രവാചകന്മാർ മസൂമുകളാണ് കുറ്റകൃത്യങ്ങളിൽ അവരെ സംരക്ഷിക്കും എന്ന് ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നമ പക്ഷേക്കും പറയൂ പ്രവാചകരെ ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാകുന്നു മുഹമ്മദ് ബുസഫലഅലിം പ്രകൃത്യാ സാധാരണ മനുഷ്യനാണ് എന്ന വാക്ക് തിരൂരങ്ങാടിക്കാലിൻ്റെ പരിഭാഷയിലും ഉണ്ട് തിരൂരങ്ങാടി സംയുക്തകാലിൽ അബ്ദുറഹ്മാ മഹുദൂമി അദ്ദേഹം എഴുതിട്ടുണ്ട് സാധാരണ മനുഷ്യനാണ് സാധാരണ പ്രകൃതിയുള്ള ആളെന്ന് കൂത്തനാട് എഴുതിയിട്ടുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ഇവരെ പ്രസിദ്ധീർണത്തിൽ പലയിട്ടും വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ പറഞ്ഞ് ഊതി വീർപ്പിച്ചിട്ട് പ്രവാചകൻ സലാസു ബഹുമാനല്ലാന്ന് ഇവരിപ്പൊ പ്രവാചകനെ ബഹുമാനിച്ച പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി മീ മറ്റ അഹമ്മദ് ഐ അറബി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ സലാസം അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയാണ് ഇവർ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് നബിയോട് സ്നേഹമില്ല എന്നുള്ളതിന്റെ വലിയ തെളിവ് എന്താ പറയില്ലോ ഞങ്ങൾ മൗല്യം കൊണ്ടാടുന്നില്ല ശരി ഞങ്ങൾക്ക് സ്നേഹമില്ലാന്ന് വെച്ചോ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായിട്ട് മുപ്പത് കൊല്ലത്തോളം ഖലീഫമാർ ഭരണം നടത്തിയല്ലോ നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് നബി അനിയല്ല ഇരുപത്തിരണ്ട് റബിയല്ലവലും വിട്ടേക്കും അതിന് റസൂല് സ്വന്തം ജന്മദിനം കൊണ്ടാടിയ ഉചിതല്ല എന്നുള്ള ഒഴിവാക്കി നോക്കുക പ്രവാചകൻ ജീവനക്കാളുകൾ സ്നേഹിച്ച സഹാബത്ത് ആ നാല് ഖലീഫമാർ വെറും ഇസ്ലാമിൻ്റെ ബന്ധം മാത്രമല്ല ആദ്യത്തെ രണ്ട് ഖലീഫമാർ നബിൻ്റെ ഖലീഫ്മാർ നബിന്റെ അമ്മോശന്മാരാണ് സിദ്ദീഖു അക്ബറിന്റെ മകനാണ് ഫാറൂഖ് ൂഖഖ്റെ മകളാണ് രണ്ട് ഭാര്യമാര് പിന്നത്തെ രണ്ടും മരുമക്കളാണ് രണ്ട് പെൺമക്കളെ കെട്ടിയാളാ അലി പൊന്നു കരലിന്റെ കഷ്ടം എന്ന് പ്രവാചകനുസാച്ച് വിശേഷിപ്പിച്ച ഫാത്തിമ വി കല്യാണം കഴിച്ച ആളാണ് എന്നിട്ടോ ആ മരുമക്കൾ രണ്ട് മരുമക്കളും രണ്ട് അമ്മോശന്മാരുമായ നാല് ഖലീഫ്മാര് മുപ്പത് കൊല്ലം ഭരണം നടത്തിയിട്ട് ഇരുപത്തി ഒമ്പത് എന്തായാലും കഴിഞ്ഞു പോയില്ലേ എന്നിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ടാടിയോ റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ ഖജാനകളൊക്കെ നമുക്ക് കിട്ടി ഉമർ ഉസ്മാൻ വിജയങ്ങളുടെ കാലം സമ്പൽ സമൃദ്ധിയുടെ കാലം എന്തെങ്കിലും ഒരു അര വണ്ടി എന്നിട്ട് മദിന്റെ തെളിവേറ്റപ്പം നടക്കണേ അള്ളാഹുന്ദ സഹാബത്ത് ചെയ്തില്ലേ നബി മതിഹി ചെയ്തില്ലേ ആർക്കാ തർക്കം മധുഹ് നന്നാ പ്രശംസിക്ക പ്രശംസിച്ചോളീം പക്ഷേ റബിയുല്ലവല് നോക്കി പ്രത്യേകം പ്രശംസിച്ചോ ജന്മദിനം നോക്കി പ്രശംസിച്ചോ അസാനും പ്രത്യേകം പ്രശംസ നടത്തിയോ അതാണ് ഇവിടെ തെളിയേണ്ടത് അത് തെളിയിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല അത് മാത്രല്ല ഹിജറ നാലാം നൂറ്റാണ്ട് മുതലാണ് ഈ മൗലി കൊണ്ടാടുന്ന സമ്പ്രദായം ഉടലെടുത്തതെന്ന് ഇവർ തന്നെയും എഴുതി വെച്ചിട്ടുണ്ട് സുന്നി വോയ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടിലെഴുതിയെന്താ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം ഹിജറ നാലാം നൂറ്റാണ്ട് മുതൽക്കാം മുസ്ലിം സമുദായം തുടങ്ങിയത് പിന്നെ ഞങ്ങളെ അതിനുവേണ്ടി ഇസ്ലാമെന്ന് പുറത്താക്കണോ ആരെ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് ജീവിച്ചത് ഈ സമുദായത്തിൽ ഏറ്റവും ഉത്തമരായ സഹാബിമാര് താബീങ്ങൾ താബി താബികൾ എന്റെ സമുദായത്തിൽ ഏറ്റവും ഉത്തമന്മാർ എൻ്റെ കൂടെ ജീവിച്ച സഹാബികളുടെ തലമുറയാണ് റസൂൽ ശേഷം പറഞ്ഞതാ പിന്നെ പിന്നതിനെടുത്തവർ താബികൾ പിന്നതിനെടുത്തവർ താബി താബികൾ അവരാണ് മൗലിദി ഖുറൂനി സലാസ മൗലിദ് കൊണ്ടാടുന്ന സലഫുസാലത് ആദ്യത്തെ മൂന്ന് തലമുറയ്ക്ക് ശേഷം പുതുതായി ഈ സമുദായത്തിനുടലെടുത്തതാകുന്നു അപ്പൊ തനിച്ച ബിധ അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടാടാത്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് കൊണ്ടാടണമെന്ന് പറഞ്ഞാൽ എത്ര പൈസയും ചെലവാക്കി കൊണ്ടാടാൻ തയ്യാറുണ്ട് പക്ഷേ തനിച്ച ബിത് സഹാബികൾ കൊണ്ടാടാത്തത് താപികളും താപിത്താവും കൊണ്ടാണ് അത് ഞമ്മക്ക് വേണ്ട അത് ദീനിൽ പുതിയത് ഉണ്ടാക്കലാണ് അല്ലയോ അക്ബൽത്തിലൊക്കെ ദീനക്കും ഇന്ന് നിങ്ങളെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്ന് അവസാനത്തെ ഹജ്ജിൽ അള്ളാഹു ആയത്തിറക്കി അല്ലെത്തിലൊക്കും ഇസ്ലാമദീന ഇസ്ലാമിന് മതമായി തൃപ്തിപ്പെട്ട് തന്നു എന്ന് ആയത്തിറങ്ങിയതിന് ശേഷം ഈ ദീനിൽ പുതിയതൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ റബിള്ള വലാഘോഷിക്കാത്തത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നബി സല്ലാഹു അലഹി വസ്ലമിയുടെ ജന്മദിനം കൊണ്ടാടാത്തതിന്റെ പേരില് ഞങ്ങൾ വെട്ടിച്ചുരുക്കി നിങ്ങൾ പറയണ്ട പിന്നെ സലാത്ത് ചെല്ലാത്തവരാണ് റസൂലുലാന്റെ പേര് പറയുമ്പോൾ സല്ലാഹു അലൈഹി വസ്ലം എന്ന് പ്രസംഗിക്കുന്ന ആളും പറയുന്ന ആളും കേൾക്കുന്ന ആളും പറയണം മുജാഹിദുകൾ ഉച്ചത്തിൽ അത് പറയാറില്ല ചില ആളുകൾ പറയുന്നില്ലെങ്കിൽ അത് അവരെ കുറ്റാണ് ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അൽ ബഹീലു ബഹൈലു എന്റെ പേര് പറയപ്പെട്ടിട്ട് എന്റെ പേര് സ്വലാത്ത് പറയാത്തവൻ പിശുക്കനാണ് എന്ന് ഹരീസ് തന്നെ വ്യക്തമായി വന്നിട്ടുണ്ട് പിന്നെ സ്വലാത്ത് ഇബ്രാഹിമി സൊലാത്ത് അള്ളാഹു മലിഅല മുഹമ്മദ് മുതൽ ഇന്നക്കെ ഹമീദും മജീദ് വരെയുള്ള ഇബ്രാഹിമി സ്വലാത്ത് ആ ഇബ്രാഹിമി സ്വലാത്ത് വ്യക്തതമായും നമസ്കാരത്തിൽ നമ്മളെല്ലാവരും ഒന്നന്നെയാ ചെല്ലുന്നതും പഠിപ്പിക്കുന്നതും യാതൊരു സംശയമല്ല അതിൽ കൂട്ടാനോ കുറക്കാനോ ഉള്ള അവകാശം ആർക്കുമില്ല ഇല്ല അതിന് വല്ലതും കൂട്ടിയാലെന്താ മുഹമ്മദൻ മുഹമ്മദിൻ എന്നുകൂടി ചേർത്തിയാൽ എന്താണ് ഇമാവ് തന്റെ അല്ലത് കാരൻ ചർച്ച ചെയ്യുന്നുണ്ട് മുഹമ്മദ് റഹമത്ത് ചെയ്യണേ മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും റഹ്മത്ത് ചെയ്യണേ എന്നൊരു വാക്ക് ഇതിൽ കൂട്ടിച്ചേർത്താലോ അത് അത് ബിദ്അത്താണ് അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് നബി റഹ്മുല്ലാഹിഅല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇബ്രാഹിമി സ്വലാത്തിന് കൂട്ടിച്ചേർക്കാൻ പാടില്ല അതല്ലാത്ത സ്വലാത്ത് എന്ന റസൂൽ കൊണ്ട് എന്താ സല്ലിസ്ലർത്ഥം അള്ളാഹു അദ്ദേഹത്തിന് സമാധാനവും രക്ഷയും നൽകട്ടെ എന്നാണ് അതാണ് സല്ലഅള്ളാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ റസൂൽ അള്ളഹുസമൊക്കെ മലയാളത്തിൽ ഒരാൾ പ്രാർത്ഥിക്കാണ് അള്ളാഹുവിന്റെ റസൂലിന് രക്ഷയും സമാധാനവും നൽകണേ എന്നൊരാൾ ചെയ്താൽ അത് സലാത്തായി അതൊരു പ്രാർത്ഥനയാണ് അത് ഏത് ഭാഷയിലും ആകാം ഏത് വാചകം കൊണ്ടു ആകാം യാതൊരു തെറ്റുമില്ല പക്ഷെ ഒരാളൊരു സലാത്ത് ഉണ്ടാക്കുക എന്നിട്ട് അത് നൂറുവട്ടം ചെല്ലിയ ഇന്ന കൂലി റമനാലിന് ഇപ്പോൾ അവസാനത്തെ പത്ത് ചെല്ലിയ ഇന്ന കൂലി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വട്ടം ചെപ്പൻ ആരിയ സലാത്തൊക്കെ അങ്ങനെയാണല്ലോ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാലു വട്ടം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വട്ടം അല്ലേ നാനൂറ്റി നാൽപ്പത്തിനാലു വട്ടം അങ്ങനെയൊക്കെ ചെല്ലിയാൽ ഇന്ന കൂലി ഇന്ന കൂലി ഇന്ന മുറാദാം എന്ന് പറയുന്നത് തരിച്ച വിധത്താണ് എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ സലാത്തില്ലാത്തവരാണ് എന്ന് ഞങ്ങളെ പറ്റി പറയുന്നത് ഞങ്ങൾ ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് സഹാബികളൊക്കെ

ഇരുപത്തിയാലാവിലെ പ്രത്യേകം സലാത്ത് നഗർ തന്നെ ഉണ്ടാക്കിയിട്ട് യാഹവുമൊന്നായിട്ട് ആട്ടിത്തൊളിച്ചു കൊണ്ടുപോയി പേപ്പിക്കാർക്ക് സലാത്തിൽ പൈസ ഉണ്ടാക്കിയ ഈക്കാർക്ക് ഒരു ദേഷ്യം നമ്മൾ വിചാരിക്കും സലാത്തിനോടുള്ള ദേഷ്യാന്ന് അല്ല പിന്നെയോ ഓല പാടത്തേക്ക് എന്തിനാ ഞമ്മളെ പാടത്തേക്കല്ലോ വരണ്ടേ ബിസൽസീരമ്പനുള്ള പോട്ടയാണ് അല്ല വേറൊന്നുമല്ല കലീലിൽ മുഖാരി കാശുണ്ടാക്കുക അതുകൊണ്ട് അപ്പൊ ഞമ്മക്കല്ല ഞമ്മളെ നമ്മളൊരു സലാത്ത് നഗർ ഉണ്ടാക്കുക ലാമത്ത് നഗരം ഉണ്ടാക്കി ഇനി ആൾ അങ്ങട്ട് കൂട്ടിയിട്ട് ആരാ കൂടുതൽ പൈസ ഉണ്ടാക്കാന്നുള്ളതാ അല്ലാത്ത തർക്കം ഒന്നും ഇല്ല എ പി തമ്മിലെ തർക്കം ലീഗ് ആകണോ എന്നൊരു തർക്കം പിന്നെ അയിമന്ന് ഇങ്ങനെ വേരുമ പൊട്ടി വേരുമ പൊട്ടി എന്തായാലും കുറെ തർക്കങ്ങളാ ശരിയായ തർക്കം ലീഗ് വേണോ ലീഗ് വേണ്ടേ എന്നുള്ളതാ ഒന്ന് ലീഗ് സുന്നി ഒന്ന് ലീഗേതര സുന്നി വേറൊന്നും മറ്റുള്ള കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെ ഖുറാഫാത്ത് രണ്ടും ഞാറും ബുക്കും കച്ചവടം ചെയ്യും ഈ കെ കാര്യം കച്ചവടം ചെയ്യുന്നില്ലേ മമ്പർ തങ്ങളെ യാറ് പോലല്ലേ ബലെടുത്ത് വാങ്ങിയത് ദാറുൽ ദാരുഹുദയെ പഠിച്ച കുട്ടിയെ ഇംഗ്ലീഷിൽ പയക്കം പറയുന്ന വലിയ പോലീസായി പോയി കള്ളനെ പഠിപ്പിച്ചാ പഠിച്ച കള്ളനായി അറിഞ്ഞ മാതിരി ഇംഗ്ലീഷ് പഠിപ്പിച്ച ഇംഗ്ലീഷിൽ കുറാപാത്ത് പ്രചരിപ്പിക്കും വേറെന്താ എവിടുന്നാ അതിന്റെ പൈസ ഈ ജാറത്തിലെ പൈസ മമ്പർ തങ്ങളെ പേരിൽ ജാറത്ത് ബലത്ത് വാങ്ങി തന്റെ പൈസ നടക്കണത് ഈ കാരെ ദാറുസല നന്ദി ദാരുമിയറങ്ങണ സ്ഥലല്ലേ ആ ദാരുമണിക്കാരത്ത് പൈസ ഉണ്ടായി അത് കോഴിക്കോട്ടത്തെ അപ്പവാണിപ്പർച്ച അതിന്റെ പൈസ ഇങ്ങനെ ജാറത്തിൽ